ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय യജ്ഞശാലയിൽ പ്രത്യക്ഷനായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഓരോരുത്തരായി സ്തുതിക്കുന്നതാണ് കണ്ടുവന്നത്. ഇനി ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയുകയാണ്. 31-ാമത്തെ ശ്ലോകം. ന ഏതത് സ്വരൂപം ഭവതഃ അസൌ ഭവതോസൌ പദാർത്ഥ ഭേദഗ്രഹൈഹി പുരുഷഃ യാവത് ഈക്ഷേത് ജ്ഞാനസ്യ ച അർത്ഥസ്യ चार्थस्य गुणस्य च आश्रयः चाश्रयो मायामयात् व्यतिरिक्तः मायामयात् व्यतिरिक्तो यतः त्वं यतस्त्वं असौ पुरुषः ई जीवन ओरो जीवात्मावुं पदार्थ भेदग्रहैः ई लोकतुल्ल पदार्थ भेदंगले നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ്. അങ്ങനെ ഗ്രഹിക്കുന്ന ഭേദഗ്രഹൈഹി എന്നതുകൊണ്ട് ഇവിടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പദാർത്ഥ ഭേദങ്ങളെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് യാവത് ഈക്ഷേത് എത്രത്തോളം നമ്മൾ ഭഗവാനെ നോക്കിയാലും കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് ഭഗവാന്റെ മഹത്വവും ആ രൂപം പോലും. ഇങ്ങനെയുള്ള ഭവതഃ സ്വരൂപം അവിടുത്തെ യഥാർത്ഥ രൂപം ഏതത് ന ഇതൊന്നുമല്ല. ഇത് സാധാരണ ജനങ്ങൾക്ക് ഒന്ന് കണ്ട് മനസ്സിരുത്താൻ വേണ്ടി ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കുന്നതാണ്. ഈ രൂപത്തിലെങ്കിലും എന്നെ ഉള്ളിൽ കണ്ടുകൊള്ളട്ടെ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ആ രൂപത്തിനൊക്കെ അപ്പുറമാണ്. യതഃ എന്തെന്നാൽ ത്വം അങ്ങ് ജ്ഞാനസ്യ അറിവിനും അർത്ഥസ്യ അതിൻ്റെ പൊരുളിനും ഗുണസ്യച്ച ഗുണത്തിനും ആശ്രയ ആധാരമാണ്. മായാമയാത്ത് ഈ മായാപ്രപഞ്ചത്തിൽ നിന്ന് അങ്ങ് വ്യതിരിക്ത വേർപ്പെട്ട് നിൽക്കുന്നു. ഇത് ഇങ്ങനെ പറയാൻ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിക്കുള്ളൂ. അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ തത്വം ഉള്ളിൽ അനുഭവിച്ചറിയണം. नैतत्स्वरूपं भवतोऽसौ पदार्थभेदग्रहैः पुरुषो यावदीक्षेत् ज्ञानस्य चार्थस्य गुणस्य चाश्रयो मायामयाद्व्यतिरिक्तो यतस्त्वम्. അടുത്തതായി ഇന്ദ്രൻ പറയുകയാണ്. ഇന്ദ്ര ഉവാച, 32-ാമത്തെ ശ്ലോകം. ഇതം അപി അച്യുത ഇതമപ്യച്യുത വിശ്വഭാവനം വപുഹു ആനന്ദകരം വപുരാനന്ദകരം മനോദൃശാം സുരവിദ്യുക്ഷപണൈ ഉദായുധൈ സുരവിദ്യുക്ഷപണൈരുദായുധൈ ഭുജദണ്ഡൈ ഉപപന്നം അഷ്ടഭിഃ ഭുജദണ്ഡൈരുപപന്നം അഷ്ടഭിഃ. ഇവിടെ ഓരോരുത്തരും അവരവരുടെ അറിവിൻ്റെ തലത്തിലാണ് സംസാരിക്കുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു ഈ കാണുന്നതൊന്നും ഭഗവാന്റെ യഥാർത്ഥ രൂപമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ജീവിക്കുന്ന ആളാണ് ഇന്ദ്രൻ. അപ്പോൾ ആ ഇന്ദ്രനെ സംബന്ധിച്ച് ഭഗവാന്റെ ഈ രൂപവും സത്യമാണ്. അതുകൊണ്ട് ആ രീതിയിലാണ് പറയുന്നത്. ഏ അച്യുത, വിശ്വഭാവനം ഈ പ്രപഞ്ചത്തിന് കാരണമായി തീരുന്നതും മനോദൃശാം മനോനേത്രങ്ങൾക്ക് ആനന്ദകരം ആനന്ദദായകവും സുരവിദ്യുക്ഷപണൈഹി സുരന്മാരുടെ ദ്വേഷികളായ അസുരന്മാരെ സംഹരിക്കുവാൻ ഭഗവാൻ എടുക്കുന്നതൊക്കെ ഒരു രൂപമാണ്. ആ രൂപത്തിൽ വന്നാണ് ഭഗവാൻ അവരെയൊക്കെ
ഇല്ലാതാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉദായുധൈഹി ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടുകൂടിയ അഷ്ടഭിഹി എട്ട് ഭുജദണ്ഡൈഹി തൃക്കരങ്ങളോട് ചേർന്നിട്ടുള്ളതുമായ ഇതം വപുഹു അപി ഈ കാണുന്ന സ്വരൂപവും ഞങ്ങളെ പോലുള്ളവർക്ക് ഉപപന്നം. അത് സത്യം തന്നെയാണ്. അതിനപ്പുറത്തുള്ള സത്യം ഉണ്ടാകാം, പക്ഷെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് ഈ രൂപവും സത്യമാണ്. ഇതമപ്യച്യുത വിശ്വഭാവനം വപുരാനന്ദകരം മനോദൃശ സുരവിദ്വിക്ഷപണൈരുദായുധൈ ഭുജദണ്ഡൈരുപപന്നമഷ്ടഭിഃ. ഇനി അവിടെയുള്ള പത്നിഹ ഊചുഹു സ്ത്രീജനങ്ങൾ പറയുകയാണ്, ഋത്വിക്കുകളുടെ പത്നിമാർ. 33-ാമത്തെ ശ്ലോകം. യജ്ഞഃ അയം യജ്ഞോയം തവ യജനായ കേന സൃഷ്ടഃ കേന സൃഷ്ടോ വിധ്വസ്തഃ പശുപതിനാ അദ്യ പശുപതിനാദ്യ ദക്ഷകോപാത് തം നഹ ത്വം നസ്ത്വം ശവശയനാഭ ശാന്തമേധം യജ്ഞാത്മൻ നളിനരുച യജ്ഞാത്മൻ നളിനരുച ദൃശ പുനീഹി. തവ യജനായ അങ്ങയെ ആരാധിക്കുന്നതിനു വേണ്ടി കേന ഇവിടെ ബ്രഹ്മാവ് എന്ന് തന്നെയാണ് അർത്ഥം. ബ്രഹ്മാവിനാൽ സൃഷ്ട സൃഷ്ടിക്കപ്പെട്ടതാണ് അയം യജ്ഞ ഈ യജ്ഞം ചെയ്യുക എന്ന സംവിധാനം അങ്ങയെ ആരാധിക്കാനുള്ള ഒരു പ്രത്യക്ഷ ഉപാധിയാണ്. അത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഈ യാഗം അദ്യ ഇന്ന് പശുപതിന ശ്രീരുദ്രനാൽ ദക്ഷകോപാത് ദക്ഷന്റെ നേർക്കുള്ള കോപം കൊണ്ട് വിധ്വസ്ത തികച്ചും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യജ്ഞത്തിൻ്റെ ദേവനായിട്ട് അധിദേവനായിട്ടിരിക്കുന്ന ഏ യജ്ഞാത്മൻ യജ്ഞമൂർത്തേ ശവശയന ആഭം ശവശയനം എന്നാൽ ഒരു ചുടുകാടിൻ്റെ പ്രതീതിയാണിപ്പോൾ ഈ യജ്ഞശാലയ്ക്ക് അങ്ങനെയുള്ള ആ ശാന്തമേധം ഉല്ലാസമറ്റുപോയിരിക്കുന്ന ഈ യജ്ഞശാലയെ ഒപ്പം ആ യജ്ഞത്തെ നഹ ഞങ്ങളുടെ തം ആ യജ്ഞത്തെ അങ്ങയുടെ നളിന രുച താമരപ്പൂവ് പോൽ ശോഭയുള്ള ദൃശ തൃക്കണ്ണുകളാൽ ത്വം പുനീഹി അങ്ങ് ശുദ്ധീകരിച്ചാലും. ഇനി അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾക്കൊരു ആശ്രയം, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കൊരാശ്രയം. ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ യജ്ഞവേദിയെ അങ്ങയുടെ തൃക്കണ്ണാൽ ശുദ്ധീകരിച്ചാലും. യജ്ഞോയം തവ യജനായ കേന സൃഷ്ടോ വിധ്വസ്ത പശുപതിനാദ്യ ദക്ഷകോപാത് തം നസ്ത്വം ശവശയനാഭ ശാന്തമേധം യജ്ഞാത്മൻ നളിനരുച ദൃശാപുനീഹി. 34-ാമത്തെ ശ്ലോകം. ഋഷയഃ ഊചുഹു ഋഷിമാർ പറയുകയാണ്, അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാ ചരസിഹി കർമ്മ നാജ്യസേ വിഭൂതയെ യത ഉപസേതുഹു ഈശ്വരീം ഉപസേതുരീശ്വരീം നമന്യതേ സ്വയം അനുവർത്തതീം സ്വയം അനുവർത്തതീം ഭവാൻ. ഹേ ഭഗവൻ, തേ വിചേഷ്ടിതം അവിടുത്തെ പലതരത്തിലുള്ള കർമ്മങ്ങൾ അനന്യതം അന്യോന്യം പൊരുത്തപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. യത് എന്തെന്നാൽ ആത്മന അങ്ങ് തന്നെ കർമ്മ സൃഷ്ടിയാദി കർമ്മം ചരസി നടത്തുന്നു. ഹി എന്നിരുന്നാൽ പോലും ആ ചെയ്യുന്ന കർമ്മത്തോട് ന അജ്യസേ അങ്ങേക്കൊരു ഒട്ടലും ഇല്ല, അങ്ങ് അതിൽ മനസ്സ് ബന്ധിക്കുന്നില്ല. അതുപോലെ ഈ ലോകത്തിലുള്ളവരൊക്കെ വിഭൂതയെ ഐശ്വര്യത്തിന് വേണ്ടി യതഹ യാതൊരു ഈശ്വരീം ലക്ഷ്മീ ഭഗവതിയെയാണോ ഉപസേതുഹു സേവിക്കുന്നത്, ആ ലക്ഷ്മീ ഭഗവതി സ്വയം തന്നെത്താൻ അനുവർത്തതയും അങ്ങയിലേക്ക് വന്നു ചേരുന്നു.
എന്നാൽ ആ ലക്ഷ്മീദേവിയെ പോലും ഭവാൻ അങ്ങ് ന മന്യത്തെ, അതിലങ്ങ് ശ്രദ്ധ കൊടുക്കുന്നില്ല. ലക്ഷ്മി എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് അങ്ങ് ചിന്തിക്കുന്നു പോലും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതേസമയം ലോകത്തുള്ളവരൊക്കെ ആ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് കാത്തുകിടക്കുകയാണല്ലോ. ഇങ്ങനെ അങ്ങ് ഒന്നിനോടും ഒട്ടാതെ എന്നാൽ എങ്ങനെയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് അതിശയം തന്നെയാണ്. അനന്യതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാചരസി ഹി കർമ്മനാജ്യസേ വിഭൂതയേ യത ഉപസേദുരീശ്വരീ ന മന്യതെ സ്വയമനുവർത്തതീം ഭവാൻ. ഇനി മുൻപ് സദസ്യർ ഈ ലോകത്തിൽ നിന്ന് ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അതിനുള്ള പരിഹാരം സിദ്ധന്മാർ പറയുകയാണ്. സിദ്ധാഹ ഉചുഹു 35-ാമത്തെ ശ്ലോകം. അയം ത്വത് കഥാമൃഷ്ട പീയൂഷ നദ്യാം മനോവാരണ ക്ലേശദാവാഗ്നിദഗ്ധ തൃഷാർത്ഥ അവഗാഠ തൃഷാർത്ഥോ അവഗാഠോ ന സസ്മാര ദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവത് നഹ. ബ്രഹ്മസമ്പന്നവന്നഹ. ഈ ലോകത്തിലുള്ള എല്ലാവരും ക്ലേശദാവ അഗ്നിദഗ്ധ സംസാരദുഃഖമാകുന്ന ദാവാഗ്നിയിൽ കാട്ടുതീയിൽപ്പെട്ട് ദഗ്ധ പൊള്ളലേറ്റിരിക്കുകയാണ്. ഇനി അത് വേറൊരു രീതിയിൽ പറയുന്നു. അങ്ങനെ പൊള്ളലേറ്റ ഒരു ആന നഹ അയം ഞങ്ങളുടെ ഈ മനോവാരണ മനസ്സാകുന്ന വാരണം കാട്ടാന കാട്ടുതീയിൽപ്പെട്ട് ആകെ പൊള്ളി അവശനായ ആ മനസ്സാകുന്ന കാട്ടാന ഞങ്ങളുടെയൊക്കെ മനസ്സാകുന്ന കാട്ടാന തൃഷാർത്ഥ ആകെ ദാഹപീഡിതനായിട്ട് എങ്ങനെയാ ഇതിൽ നിന്ന് ഒന്ന് കയറുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആശ്വാസമായിട്ട് ത്വത് കഥാമൃഷ്ട പീയൂഷം അങ്ങയുടെ കഥകളാകുന്ന പീയൂഷം ആ സുധാ സരിത്ത് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ വിശുദ്ധ സുധാ സരിത്തിൽ അവഗാഠ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അതിലേക്ക് അങ്ങ് ഇറങ്ങി. ഒരു കാട്ടാന എങ്ങനെയാണോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ ഞങ്ങളുടെ മനസ്സാകുന്ന കാട്ടാന അങ്ങയുടെ കഥകളാകുന്ന ആ സുധാ സരിത്തിൽ അങ്ങനെ ഇറങ്ങി മതിച്ചപ്പോൾ ഞങ്ങളെല്ലാം മറന്നു. ദാവം ഈ സംസാര ദുഃഖമാകുന്ന കാട്ടുതീനെ പിന്നെ ഞങ്ങൾ സസ്മാര ഓർക്കുന്നതേയില്ല. മാത്രമല്ല ആ കഥാ ശ്രവണം തന്നെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു മോക്ഷപ്രാപ്തിയെ തരുന്നതായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ ബ്രഹ്മസമ്പന്നവത് ബ്രഹ്മൈക്യം പ്രാപിച്ചവരെ എന്നതുപോലെ ഞങ്ങൾ ആ കഥാ സാഗരത്തിൽ നിന്ന് നിഷ്ക്രാമതി കരകയറുന്നതേയില്ല. ഞങ്ങൾക്ക് എത്ര കേട്ടിട്ടും മതി വരുന്നില്ല. ഞങ്ങളത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ലോകത്തെ ഞങ്ങൾ മറക്കുന്നു. ലോകത്തെ മറന്നാൽ പിന്നെ ലോകത്തിൽ നിന്നുള്ള ദുഃഖങ്ങളും മറക്കുമെന്നതിന് യാതൊരു സംശയവും ഇല്ല. അയം ത്വത് കഥാമൃഷ്ട പീയൂഷദദ്യാ മനോവാരണ ക്ലേശദാവാഗ്നിദഗ്ധ തൃഷാർത്ഥോ അവഗാഠോ ന സസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്നഹ. ഇനി യജമാന്യുവാച അതായത് ദക്ഷന്റെ പത്നി ഭഗവാനെ സ്തുതിക്കുകയാണ്. 36-ാമത്തെ ശ്ലോകം. സ്വാഗതം തേ പ്രസീദ ഈശ പ്രസീദേശ തുഭ്യം നമഃ ശ്രീനിവാസ ശ്രിയാ കാന്തയാ ത്രാഹി നഹ ത്വാം ഋതേ ത്വാം ഋതേ അധീശ നാംഗൈഹി ന അംഗൈഹി മഖഃ ശോഭതേ ശീർഷഹീനഃ കബന്ധഃ കബന്ധോ യഥാ പൂരുഷഃ. ഹേ ഈശ ഭഗവാനെ
തേ സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം. പ്രസീത, പ്രസാദിച്ചാലും. തുഭ്യം നമഃ, അങ്ങേക്കായി കൊണ്ട് നമസ്കാരം. ശ്രീനിവാസ, ലക്ഷ്മി ഭഗവതിക്ക് ആശ്രയഭൂതനായുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാന്തയ, പത്നിയായ ശ്രീയ, ശ്രീ ഭഗവതിയോടുകൂടി നഹ ത്രാഹി, ഞങ്ങളെ കാത്തരുളൂ. ഹേ അധീശ, ത്വാമൃതേ, അങ്ങില്ല എങ്കിൽ ഏതൊരു മഖഃ യജ്ഞവും ശീർഷഹീന, തലയില്ലാത്ത കബന്ധ, വെറും ഉടൽ മാത്രമായ ഒരു പുരുഷ, ആൾ യഥ എങ്ങനെയാണോ അതുപോലെ അംഗൈഹി, അംഗങ്ങൾ കൊണ്ട് ന ശോഭതേ, ശോഭിക്കുന്നതല്ല. അങ്ങാണ് യജ്ഞത്തിൻ്റെ ശിരസ്. അങ്ങില്ലെങ്കിൽ പിന്നെ വെറും കബന്ധമാണ് ഓരോ യജ്ഞങ്ങളും. കബന്ധം എന്നാൽ ഉടൽ മാത്രം, തലയില്ലാത്തതിനെയാണ്, തലയില്ലാത്ത ശരീരത്തെയാണ് കബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് ശ്രീ ഭഗവതിയോടുകൂടെ ഞങ്ങളുടെ ഈ യജ്ഞത്തെ അനുഗ്രഹിച്ചാലും. സ്വാഗതം തേ പ്രസീദേശാതുഭ്യം നമ ശ്രീനിവാസ ശ്രീയാ കാന്തയാ ത്രാഹിന ത്വാമൃതേധീശ നാംഗൈർമഖ ശോഭതേ ശീർഷഹീന കബന്ധോ യഥാ പുരുഷ. 37-ാമത്തെ ശ്ലോകം. ലോകപാലാഹ ഊചുഹു, ലോകപാലന്മാർ പറയുകയാണ്, ദൃഷ്ടഹ കിം നോ നഹ ദൃഗ്ഭിഹി അസദ്ഗ്രഹൈഹി ത്വം ദൃഗ്ഭിരസദ്ഗ്രഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാ ദൃശ്യത്തെ യേന ദൃശ്യം മായാഹി ഏഷാ ഹിയേഷാ ഭവതീയാഹി ഭൂമൻ യഹ ത്വം യസ്ത്വം ഷഷ്ടഹ പഞ്ചഭിഹി ഭാസി പഞ്ചഭിർഭാസി ഭൂതൈഹി. നഹ, ഞങ്ങളുടെ അസദ്ഗ്രഹൈഹി, അസത് വസ്തുക്കളായിട്ടുള്ള ഈ പ്രപഞ്ച വിഷയങ്ങളെ മാത്രം ഗ്രഹിക്കാൻ മാത്രമേ ഗ്രഹിക്കാനേ ഞങ്ങളുടെ ഈ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വിഷയത്തെ മാത്രം ഗ്രഹിച്ച് ഗ്രഹിച്ച് ഉള്ളിലേക്ക് തിരിയാൻ അങ്ങനെയൊരു ഇന്ദ്രിയമില്ല. ഇന്ദ്രിയങ്ങൾ എല്ലാ വ്യാപാരവും നിർത്തിയാൽ മാത്രമേ അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുറത്തേക്ക് നോക്കും തോറും നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലുകയാണ്, അല്ലെങ്കിൽ ഭഗവാനെ കാണുന്നതേയില്ല. ഇങ്ങനെ വിഷയഗ്രാഹികളായ ദൃഗ്ഭിഹി, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളാൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രത്യഗ്ദൃഷ്ട, ഇതെല്ലാം കാണുന്നവനായ അങ്ങയെ, അതാണ് അങ്ങാണ് ശരിക്കും പ്രത്യഗ്ദ്രഷ്ടാവ്, പ്രത്യഗാത്മാവ് എന്നാൽ എല്ലാറ്റിനെയും കാണുന്ന ആ ആത്മസ്വരൂപനായ ജീവാത്മാവ്, ദ്രഷ്ടാവ് ശരിക്കും ആ ഭഗവാനാണ്. അങ്ങനെയുള്ള ത്വം, അങ്ങ് ദൃഷ്ടഹാക്കിയും ഞങ്ങൾക്ക് ഗോചരമായി തീരുമോ, നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ കണ്ണുകൊണ്ടാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷെ കണ്ണാടി ഇല്ല എങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കണ്ണിനെ കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇതുപോലെയാണ് കാണുന്ന ഭഗവാനെ കാണാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സാധ്യമല്ല. ഹേ ഭൂമൻ, ഭഗവാനെ, യേന, യാതൊരു ഭഗവാനാൽ, ദൃശ്യം, ഈ ഇന്ദ്രിയഗോചരമായ വസ്തു ദൃശ്യത്തെ, കാണപ്പെടുന്നു എന്നതും, യഹ ത്വം ഹി, യാതൊരു ഭഗവാൻ തന്നെയാണ്, പഞ്ചഭിഹി ഭൂതൈഹി, അഞ്ച് ഭൂതങ്ങളോടുകൂടിയ, അഞ്ച് ഭൂതങ്ങളും സ്ഥൂലമായതുകൊണ്ട്, എല്ലാം സ്ഥൂലമല്ല, ആകാശം എന്നത് നമുക്കൊരു സ്പേസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് കാണുന്നില്ല, സ്പേസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും കുറച്ചുകൂടെ സ്ഥൂലമാണ്, അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അറിയാൻ സാധിക്കാത്ത ഷഷ്ഠ, ആറാമത്തെ ആ ജീവസ്വരൂപമായിട്ടും അങ്ങ് തന്നെയാണല്ലോ ഭാസി, പ്രതിഭാസിക്കുന്നത്. സ്ഥൂലരൂപത്തിലുള്ള ഈ പ്രപഞ്ചമായിട്ടും പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമായിട്ടിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അത്രയും സൂക്ഷ്മമായ ജീവസ്വരൂപമായിരിക്കുന്നതും അങ്ങ് തന്നെയാണ് എന്നതൊക്കെ ഭവതീയ, അങ്ങയെ സംബന്ധിച്ച ഏഷാ മായാഹി, മായയാണല്ലോ ഇതെല്ലാം.
ഇതൊക്കെ അറിഞ്ഞനുഭവിക്കണമെങ്കിൽ അത്രയും ആഴത്തിൽ ചിന്തിക്കണം. നമ്മുടെ മനസ്സ് പുറമേയുള്ള വസ്തുക്കളിൽ നിന്നുള്ള ശ്രദ്ധയെ വിട്ട് ഉള്ളിലേക്ക് തിരിയണം. എങ്കിൽ മാത്രമേ അങ്ങയെ അറിഞ്ഞനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൃഷ്ടക്കിങ്ങോ ദൃഗ്ധിരസഗ്രഹൈസ്വം പ്രത്യഗ്രഷ്ടാ ദൃശ്യതേ യേന ദൃശ്യം മായാ യേഷാ ഭവതിയാഹി ഭൂമൻ യസ്ത്വം ഷഷ്ഠ പഞ്ചഭിർഭാസി ഭൂതൈഹി. അടുത്ത രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് യോഗേശ്വരന്മാർ ഇപ്രകാരം പറയുന്നു. 38-ാമത്തെ ശ്ലോകം. പ്രേയാത് ന പ്രേയാന്ന തേ അന്യഹ അസ്തി അമുതഹ ത്വയി തേ അന്യോസ്തി അമുതസ്ത്വയി പ്രഭോ വിശ്വാത്മൻ ഈക്ഷേത് ന വിശ്വാത്മൻ ഈക്ഷേന്ന പൃഥക് യഹ പൃഥക് യ ആത്മനഹ അഥാവി ഭക്ത്യാ ഈശ ഭക്ത്യേശ തയാ ഉപധാവതാം അനന്യവൃത്യാ അനുഗ്രഹാണ തയോപധാവതാം അനന്യവൃത്യാ അനുഗ്രഹാണ വത്സല. ഹേ പ്രഭോ, വിശ്വാത്മനി സർവാത്മാവായ ത്വയി അങ്ങയിൽ യഹ യാതൊരുവൻ ആത്മനഹ പൃഥക് തന്നിൽ നിന്നും അന്യത്വം ന ഈക്ഷേത് ദർശിക്കുന്നില്ലയോ. അതായത് ഈ ജീവാത്മാവ് എന്നത് ആ പരമാത്മാവ് തന്നെയാണ്, ആ പരമാത്മാവിൻ്റെ ഒരു പ്രതിബിംബ രൂപമാണ് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അങ്ങനെ ഭഗവാനിൽ അഭേദത്വം ഭേദമില്ലായ്മ ആർക്ക് കാണാൻ സാധിക്കുന്നുവോ അങ്ങനെയുള്ള അമുതഹ ആയവനേക്കാൾ പ്രേയാൻ ഇഷ്ടപ്പെട്ടവൻ തേ അന്യഹ ന അസ്തി മറ്റൊരാളില്ലല്ലോ. ഭഗവാനിൽ അഭേദത്വം കൽപ്പിക്കുന്നവനെയാണ് ഭഗവാൻ അത്രയും ഇഷ്ടം. അതായത് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞിരിക്കുന്നത് എന്ന തത്വം അറിഞ്ഞവനെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്നർത്ഥം. എങ്കിലും പറയുകയാണ്, എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അഥാപി എന്നിരിക്കലും അങ്ങനെയുള്ളവരെയാണ് അങ്ങേക്ക് ഇഷ്ടമെന്നിരിക്കലും ഏഷ ഭഗവാനെ വത്സല ഭക്തജനപ്രിയ അനന്യവൃത്യ അങ്ങയിൽ ഏകനിഷ്ഠമായ അങ്ങയിൽ മാത്രം അങ്ങയെ ഒരു രൂപമായി മനസ്സിൽ കണ്ടുകൊണ്ട് അനന്യമായ ഭാവത്തിൽ തയാഭക്തിയ ആ ഭക്തിയോടെ ഉപധാവതാം ആശ്രയിക്കുന്നവർക്കും അതേ പ്രാധാന്യത്തോടെ അനുഗ്രഹാണ അനുഗ്രഹത്തെ കൊടുക്കണേ ഭഗവാനെ. അങ്ങയെ തന്നെ സർവ്വത്തിലും ദർശിക്കാൻ സാധിച്ചാൽ അത് മഹാപുണ്യം, അത് മോക്ഷാവസ്ഥയെ കൊടുക്കുന്നു. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല. അതുകൊണ്ട് സഗുണരൂപത്തിൽ അങ്ങയെ ആരാധിക്കുന്നവർക്കും പക്ഷെ അനന്യഭക്തിയോടുകൂടെ ആ ഭഗവാന് തന്നെ ആയിരിക്കണം പ്രാധാന്യം. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കാം എന്നല്ല, ഭഗവാൻ തന്നെയെല്ലാം. അങ്ങനെ ചിന്തിക്കുന്നവർക്കും അതേ പ്രാധാന്യത്തോടെ ഒരു അനുഗ്രഹത്തെ കൊടുക്കണേ ഭഗവാനെ. പ്രേയാന്നോസ്ത്യമുതസ്വയി പ്രഭോ വിശ്വാത്മനിക്ഷേന്ന പൃഥക്യ ആത്മന അഥാപി ഭക്തേശ തയോപധാവതാമനന്യവൃത്യാനുഗ്രഹാണ വത്സല. 39-ാമത്തെ ശ്ലോകം. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാനഗുണയാത്മമായയാ രചിത ആത്മഭേദമതയേ സ്വസംസ്ഥയാ വിനിവർത്തിത ഭ്രമഗുണാത്മനേ നമഃ. ജഗദുദ്ഭവസ്ഥിതിലയേഷു, ഈ ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി സംഹാരങ്ങളെ നിമിത്തമാക്കിക്കൊണ്ട് ദൈവതഃ ഭഗവാന്റെ സങ്കല്പത്താൽ ബഹുഭിദ്യമാന ഗുണയ മൂന്ന് ഗുണങ്ങളെ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ ഗുണത്തിനും അധികരണം ആയി ആക്കിക്കൊണ്ടുള്ള ഓരോ രൂപത്തെ സ്വീകരിച്ച് ആത്മമായയാ തന്നെ യോഗമായയാൽ രചിത ആത്മഭേദമതയെ അങ്ങനെയാണ്
താൻ ഒന്നായിരിക്കുന്ന തന്നെ ബ്രഹ്മാവും ശിവനും മഹാവിഷ്ണുവുമായിട്ട് മൂന്നാക്കി തിരിച്ചത് സത്വ രജ തമോ ഭേദങ്ങളിൽ ഇങ്ങനെ മൂന്നാക്കി തിരിച്ച് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് സ്വസംസ്ഥയ സ്വന്തമായ ആ സ്വരൂപസ്ഥിതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് വിനിവർത്തിത ഭ്രമഗുണാത്മനെ ഈ സത്വരജ തമോ ഗുണങ്ങളൊക്കെ നീങ്ങി ആ ഭ്രമവും നീങ്ങിക്കിട്ടി എല്ലാം ഒരേ ഒരു ഈശ്വരനാണെന്ന ആ ഭാവത്തിൽ ഇരിക്കുന്ന ഭഗവാനെ ആർക്ക് കാണാൻ സാധിക്കുമോ അങ്ങനെ അവർക്ക് കാണത്തക്ക വിധത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമഃ നമസ്കാരം. അപ്പോൾ ഭഗവാൻ തന്നെ തൻ്റെ സ്വസ്വരൂപത്തെ മൂന്നാക്കി തിരിച്ച് ആളുകൾക്ക് കാണത്തക്ക വിധത്തിൽ മൂന്ന് രൂപത്തിൽ സൃഷ്ടിസ്ഥിതി ലയം എന്ന ആ കർമ്മത്തിനായിട്ട് തന്നെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ മായാഭ്രമം നീങ്ങിയവർക്ക് ഇതെല്ലാം ഒന്നു തന്നെയാണ് എന്ന ചിന്തയുണ്ടാകുന്നു. ഇങ്ങനെ ആ ചിന്ത ലഭിക്കാൻ കാരണക്കാരനാകുന്നതും ഭഗവാന്റെ അനുഗ്രഹമാണല്ലോ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാന ഗുണയാത്മമായ രചിതാത്മഭേദമതയേ സ്വസംസ്ഥയ വിനിവർത്തിത ഭ്രമഗുണാത്മനേ നമ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.